മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ മലയാളത്തിന്റെ അഭിമാന താരങ്ങൾക്ക് ശേഷം സിനിമാ മേഖലയിൽ നിന്ന് യുഎയുടെ ഗോൾഡൻ വിസ ലഭിക്കുന്ന മൂന്നാമത്തെ താരമായി മാറിയിരിക്കുകയാണ് ടൊവിനോ തോമസ്. യുഎയിൽ നിന്ന് ഇന്ന് അദ്ദേഹം ഈ ഒരു ദീർഘകാല വിസ സ്വീകരിക്കുകയും ചെയ്തു. മലയാള സിനിമാ താരങ്ങളിൽ ആദ്യമായി യുഎയുടെ ഗോൾഡൻ വിസ ലഭിച്ചത് മമ്മൂട്ടിക്കും മോഹൻലാലിനുമാണ്. ഇരുവരും കഴിഞ്ഞയാഴ്ച യുഎയിലെത്തി വിസ നേരിട്ട് സ്വീകരിക്കുകയായിരുന്നു. പ്രമുഖ വ്യവസായിയായ യൂസഫ് അലിയുടെ സഹോദരന്റെ മകന്റെ വിവാഹത്തിലും മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇരുവരും നാട്ടിലേക്ക് തിരിച്ചത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കാണ് യുഎഇ ഗോൾഡൻ വിസ അനുവദിക്കുക. ഗോൾഡൻ വിസ സ്വീകരിക്കാനാണ് ടൊവിനോ തോമസ് യുഎയിലെത്തിയത്. ഉച്ചയ്ക്കാണ് അദ്ദേഹം വിസ സ്വീകരിച്ചത്. വിസ സ്വീകരിക്കുന്ന ചിത്രം ട്വിറ്റർ അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. കൂടുതൽ പേർക്ക് ഇന്നു മുതൽ ഗോൾഡൻ വിസ അനുവദിക്കുകയാണ് യുഎഇ ഭരണകൂടം. 10 വർഷം കാലാവധിയുള്ള വിസയാണിത്. ഏതു സമയവും യുഎയിൽ വരാനും തിരിച്ചു പോകാനും ഈ ഒരു വിസയുള്ളവർക്ക് സാധിക്കും. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യുഎഇ സാംസ്കാരിക വകുപ്പ് ഗോൾഡൻ വിസ കലാകാരന്മാർക്ക് നൽകുന്നത്. ഇവരുടെ സാന്നിധ്യം യുഎഇക്ക് അനുകൂലമാക്കാനുള്ള പരിപാടികളും സംഘടിപ്പിക്കുമെന്നാണ് വിവരം. ഗോൾഡൻ വിസ ആവശ്യമുള്ളവർ ഓൺലൈനിൽ പ്രത്യേക അപേക്ഷ സമർപ്പിക്കണം. എന്തായാലും കൂടുതൽ സിനിമാ താരങ്ങൾക്ക് ഗോൾഡൻ വിസ യുഎഇ അനുവദിക്കുമെന്നാണ് വിവരം. നേരത്തെ സാനിയ മിർസ, ഷാറൂഖ് ഖാൻ, സഞ്ജയ് ദത്ത് എന്നിവർക്ക് വിസ അനുവദിച്ചിരുന്നു. പിന്നീടാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കും നൽകിയത്. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര സ്വദേശി നിജോ സോമന് കഴിഞ്ഞ ദിവസം ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു. ഇദ്ദേഹം യുഎയിൽ കഴിഞ്ഞ 10 വർഷമായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. തന്റെ കഠിന പ്രയത്നം കൊണ്ട് മാത്രമാണ് നിജോ ഈ ഒരു നേട്ടം കൈവരിച്ചത്. ഇന്ന് 3 കമ്പനികളുടെ മേധാവി കൂടിയാണ് അദ്ദേഹം. മലയാള സിനിമാ താരങ്ങളിൽ ഇനി ആർക്കൊക്കെ യുഎയുടെ ഗോൾഡൻ വിസ ലഭിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.